നമസ്കാരം. എത്ര വലിയ അവിശ്വാസിയെ വിശ്വാസിയാക്കുന്ന ഒരു മാന്ത്രികനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ പറയുന്നത് മാൻഡ്രേക്ക് എന്നാണ്. ഈ മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പരിഹാരമില്ലാത്ത ഒരു സംഗതിയാണ്. അത് ഏറ്റവും അവസാനമായിട്ടുള്ള അതിന് ഉദാഹരണം വന്ധ്യ വയോധീനായിരുന്നു, സിനിമയിലെ കാരണവരായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന വ്യക്തി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം, ന്യൂമോണിയൊക്കെ ബാധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ അസുഖബാധിതനായി തന്നെയായിരിക്കാം മരണപ്പെട്ടത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി. അദ്ദേഹം അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയം വെച്ചിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും അങ്ങ് ട്രോളി കൊല്ലുകയാണ്. ഇപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ മുഖ്യമന്ത്രിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. സോഷ്യൽ മീഡിയ പറയുന്നത് അദ്ദേഹം പണ്ടൊരു പ്രാവിനെ പറത്തിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ എവിടെ പോയി തൊട്ടാലും അദ്ദേഹം അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ തന്നെ, സച്ചിൻ തെണ്ടുൽക്കർ വലിയ കാര്യത്തെ ഇവിടെ വന്നിട്ട് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമൊക്കെ എടുത്ത് ഇവിടെ ഒരു ഫ്ലാറ്റും ഒക്കെ എടുത്ത് അങ്ങ് താമസിക്കുമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ജിഷ്ണു പ്രണയി എന്നൊരു എസ്എഫ്ഐക്കാരൻ ചെറുക്കനുണ്ടായിരുന്നു. ഈ ചെക്കൻ ഒരിക്കൽ അവൻ വിഷുവിന് കണി കണ്ടതുപോലും ശ്രീ പിണറായി വിജയനാണ്. പിറ്റേ വിഷു ആഘോഷിക്കാൻ അവൻ ഉണ്ടായില്ല, അവൻ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അവൻ്റെ കോളേജിലെ പ്രശ്നങ്ങളും മാനേജ്മെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളും എല്ലാം ആത്മഹത്യ ചെയ്തെന്നോ കൊല്ലപ്പെട്ടെന്നോ ഒക്കെ പറയുന്നു. അതൊരു പാർട്ടിക്കാരൻ്റെ തന്നെ അനുഭവമാണ്. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ അനവധി നിരവധി കാര്യങ്ങൾ ഈ മാൻഡ്രേക്ക് ബാധകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ അവരുടെ തന്നെ പ്രമുഖ പാർട്ടിക്കാരനും മണിയാശാൻ എന്ന് ഒക്കെ അറിയപ്പെടുന്ന എം മണി തലച്ചോറിൽ രക്തസ്രാവം ആയതിനു ശേഷം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ടാവാം എന്തോ, അദ്ദേഹം മുന്നേ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി വളരെ തിരക്കുള്ള മനുഷ്യനാണ്, എന്നെ കാണാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. മാൻഡ്രേക്ക് ബാധ പേടിച്ചിട്ടാവാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയില്ല. ഭാഗ്യത്തിന് മണിയാശൻ ഇന്നും ജീവനോടെ തന്നെയുണ്ട്. ഈ മാൻഡ്രേക്ക് ബാധ ഇങ്ങനെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ഈ ബാധയൊന്നും ഏൽക്കാത്ത ഒരു പക്ഷേ ഏക ഒരു പ്രമുഖൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മാത്രമായിരിക്കാം. അദ്ദേഹത്തിന് എന്തായാലും ഇതുവരെയൊന്നും ഈ മാൻഡ്രേക്ക് ബാധ ഏറ്റിട്ടില്ല. ഈ നമ്മുടെ മുഖ്യമന്ത്രി കുറേ നാളിന് മുമ്പേ നമുക്കറിയാം കരുണയർ എന്ന ഒരു മലയാളി നമ്മുടെ വീരുവിന് ശേഷം ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുകയുണ്ടായി ഇന്ത്യൻ ടീമിന് വേണ്ടി. അതിനുശേഷം ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൂർത്തിക്കൊണ്ടൊരു പോസ്റ്റൊക്കെ ഇടുകയും ഇനി ഒരുപാട് കാലം കളിക്കാനും ഒരുപാട് യശസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ശേഷം ചരിത്രം. നമ്മളാരും പിന്നെ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ടീമിൽ പോലും വന്നിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരൊറ്റ ആശംസയുടെ ആ പവറാണ് നോക്കണേ. 300 അടിച്ച വ്യക്തി അടുത്ത ടെസ്റ്റ് മുതൽ ഇല്ല. നമ്മുടെ സഞ്ജു സാംസന്റെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കുക. സഞ്ജു സാംസൺ ഒരു കളി അങ്ങോട്ട് കളിച്ച് നല്ല ഫോമായിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മാൻഡ്രേക്ക് ഒരു ഒറ്റ ആശംസ എങ്ങ് കൊടുത്ത്. പിന്നെ സഞ്ജു ടീമിലുണ്ടോ, ടീമിലില്ലേ, കയറും വരും പോവും, ഇത് തന്നെയാണ് അവസ്ഥ. ഈ കഴിഞ്ഞ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഹമ്മദ് അസറുദ്ദീൻ എന്ന നമ്മുടെ മലയാളിയായ കാസർഗോഡുകാരനായ ഒരു ക്രിക്കറ്റർ ബാറ്റ്സ്മാൻ കുറഞ്ഞ ബോളിൽ നിന്നും സെഞ്ചുറി അടിക്കുകയുണ്ടായി. ദാവായിരുന്നു മാൻഡ്രേക്കിൻ്റെ വക, ഒരൊറ്റ ആശംസ. അടുത്ത കളിയിൽ ഈ വ്യക്തി ഡെക്കാണ്, 0-ന് ഔട്ടായി പോയത്. അതിനുശേഷം തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ഒരു പരമ്പര മത്സരം നടക്കുന്നുണ്ട് ഇവിടെ, കേരളവും അതിൽ പങ്കെടുക്കുന്നുണ്ട്, കേരള ടീമും. തുടർച്ചയായിട്ട് 2-3 കളി അങ്ങോട്ട് ജയിച്ചു വന്നപ്പോഴാണ് നമ്മുടെ എന്താ പറയുക മാൻഡ്രേക്കിൻ്റെ വക ഒരു ആശംസ തരുന്നത്. അടുത്ത 2 കളിയും പൊട്ടി നോക്കൗട്ടിൽ നിന്ന് തന്നെ കേരള ടീം ഔട്ടാകുകയുണ്ടായി. അങ്ങനെ നിരവധി അനവധി കാരണങ്ങളാണ് സോഷ്യൽ മീഡിയ ഈ ഒരു മാൻഡ്രേക്ക് എഫക്റ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എത്ര അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും വിശ്വാസം തോന്നിപ്പോവും, അത് സ്വാഭാവികമാണ്. ഇദ്ദേഹം ഒരിക്കൽ പോയി ചന്ദ്രബാബു നായരെ കാണുകയും അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം മമതയ്ക്ക് നല്ല പിന്തുണ കൊടുത്തിട്ടുണ്ട്, മമതയുടെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം. സ്റ്റാലിനെ നന്നായിട്ട് പിന്തുണച്ചിട്ടുണ്ട്, സ്റ്റാലിൻ ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ തൻ്റെ കൂടെയുള്ളവർക്കാണെങ്കിലും ഉള്ള എതിരാളികൾക്കാണെങ്കിലുള്ള ആരുടെ കൂടെയാണെങ്കിലും നിന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലുള്ള മാൻഡ്രേക്ക് ബാധയാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നത്. ഇത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആർക്കും ഇതൊക്കെ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുന്ന ആർക്കും എത്ര അവിശ്വാസിക്ക് പോലും
ഇതിലൊക്കെ എന്തോ കാര്യമില്ലേ എന്ന് തോന്നിപ്പോവും സത്യത്തിൽ ഈ സംഗതികൾ കാണുമ്പോൾ. അത് എന്താ പറയുക, അദ്ദേഹം രോഗബാധിതനായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള വ്യക്തികളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി എന്നെ കാണാൻ വരരുത് എന്നായിരിക്കാം. കാര്യം അദ്ദേഹം വന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ആൾ വടിയാകുകയാണ്. എന്തായാലും ഈ മാൻഡ്രേക്ക് ബാധയെപ്പറ്റി നിറയെ ട്രോളുകളാണ് സോഷ്യൽ മീഡിയകളിലുള്ള. നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഇത് കാണുന്നവർ പറയുന്ന കാര്യമാണ് നമ്മളീ പറയുന്നത്. എത്ര അവിശ്വാസിയെ പോലും വിശ്വാസിയാക്കുന്ന ഒരു പ്രത്യേക മാന്ത്രിക സിദ്ധിയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ഈ സോഷ്യൽ മീഡിയ പറയുന്നത്. നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.